ഹലോ, വെൽക്കം ടു ഉത്തരാസ് കിച്ചൺ. നമുക്ക് ഇന്നൊരു സേമിയ പായസം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ പിങ്ക് കളർ പായസമായിട്ട് രണ്ട് മൂന്ന് തരത്തിൽ ഉണ്ടാക്കി അല്ലേ. ആദ്യം നമ്മൾ കുക്കർ പായസം ഉണ്ടാക്കി പിങ്ക് കളർ വരാൻ. പിന്നെ നമ്മൾ ഉരുളിയിൽ ഉണ്ടാക്കി പാലട ഉണ്ടാക്കി പാൽ പായസം ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി. അപ്പോൾ ഇത് നമുക്ക് വേറൊരു തരത്തിൽ ഉണ്ടാക്കാം. പിങ്ക് കളർ പായസം കിട്ടാൻ അതിന് നമുക്ക് ആദ്യം നമ്മൾ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കില്ലേ, എന്ന് വെച്ചാൽ കണ്ടൻസ്ഡ് മിൽക്ക്, അതുണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു അര ലിറ്റർ പാല്, നല്ല ഫാറ്റ് മിൽക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ 250 ml കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര. ഇതൊന്ന് ഞാനൊരു അര കപ്പ്, നമുക്കിപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണം, അതിന് അര കപ്പ് എടുത്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അര കപ്പ് പഞ്ചസാരയും അര ലിറ്റർ പാലും വെച്ചിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാം. അതേസമയം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് പാലും ഒരു 1.5 ലിറ്റർ 1.5 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട്, ഒരു കപ്പ് പാലും 1.5 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒരു അര കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരക്കപ്പ് പഞ്ചസാരയും ചേർത്തി വേവിക്കാം. അത് വെന്ത് റെഡിയാകുമ്പോഴേക്കും നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും റെഡിയാകും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാൻ അടുപ്പിൽ വയ്ക്കാം. അതേസമയം തന്നെ വേറെ അടുപ്പിൽ ഈ പായസം, ഇത് റോസ്റ്റഡ് സേമിയാണ്, അപ്പോൾ ഇനി വറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതും കൂടെ വേവിക്കാൻ വയ്ക്കാം. വെള്ളം കൂടെ എടുത്ത് വെച്ചില്ലേ, അതിപ്പോൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് സേമിയ ചേർക്കാം. അത് വെന്ത് വരുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ അത് തിളക്കട്ടെ. ആ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാം. അതിന് ഞാനിപ്പോൾ ഇവിടെ 1.5 ലിറ്റർ പാല് ഒഴിക്കുകയാണ്. ഫുൾ ഫാറ്റ് മിൽക്കാണ്. ഇതിലേക്ക് 1.5 കപ്പ് ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച ശേഷം നമുക്ക് ഈ പഞ്ചസാര ചേർത്തി നമുക്ക് പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ പാല് നന്നായി പൊങ്ങി തിളച്ചിട്ട് അതിലേക്ക് സേമിയ ചേർത്തു. ഇനി അത് പൊങ്ങി വെന്ത് വരുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ സേമിയ വെന്തു. നമുക്കിതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർക്കാം. 1.5 കപ്പ് വെച്ചാൽ ഇതിൽ 125 മില്ലിയുടെ കപ്പിൽ 1 കപ്പ്, 250 കണക്കിലാണ് ഞാൻ 1.5 കപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഈ പഞ്ചസാര ചേർന്ന് നന്നായിട്ട് മധുരമൊക്കെ യോജിച്ച ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ട ഇതിങ്ങനെ നന്നായിട്ടൊന്ന് കുറുകണം. കുറുകിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തണുത്താലുണ്ടല്ലോ, ഇതിപ്പോൾ ഇതിൽ ചേർക്കാൻ, ഈ പായസത്തിൽ ചേർക്കാനേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കി വെക്കാൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് പായസം ഉണ്ടാക്കുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ എല്ലാറ്റിനും ആവശ്യമില്ല കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ നമ്മൾ ഒരു സേമിയ പായസം ഉണ്ടാക്കുന്നതിൽ കൂടെ എങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കണമെന്നും കൂടെ മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ രണ്ടും ആവട്ടെ. അങ്ങനെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് കണ്ടോ, നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയി, നല്ല ക്രീമി കളറായി കണ്ടോ. ഇത് നമുക്ക് ഇത്രയും ഇതിൽ നമുക്ക് പായസം ചേർക്കാം. ഇത് തണുത്ത ശേഷം ഞാൻ വീണ്ടും കാണിക്കാം. കണ്ടോ, ഇപ്പോഴേ കുറുകിയിട്ടുണ്ട്, തണുത്ത ഇനി ഒന്നുകൂടെ കുറുകും. അപ്പോൾ ഞാൻ വീണ്ടും കാണിക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ അടിപൊളി സേമിയ പായസം റെഡിയായി. ഇനി ഇത് നമുക്ക് ഏലക്കാപ്പൊടിയും കാഷ്യൂം റൈസിൻസ് എല്ലാം നെയ്യിൽ മൂപ്പിച്ച് ചേർക്കാം. ഇപ്പോൾ കണ്ടോ നല്ല കളറില്ലേ, നല്ല ക്രീമി കളറ് അല്ലേ. ഇപ്പോൾ നമുക്ക് പായസം നമുക്ക് ഈ ബൗളിലേക്ക് പകർത്താം. അപ്പോൾ എല്ലാവരും കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കി നോക്കൂ, അത് കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ട് പായസം ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ,
കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണേ. അപ്പം നമുക്കിനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു, ബൈ. കണ്ട നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇപ്പോൾ ഒന്ന് ചൂട് കുറഞ്ഞു. കണ്ടില്ലേ അതിൻ്റെ കൺസിസ്റ്റൻസി നല്ല ഇനി ഒന്നും കൂടെ നന്നായി തണുത്താൽ നല്ല കട്ടിയാവും. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കില്ലേ ആ ടെക്സ്ചറിൽ തന്നെ കിട്ടും. ഇതിനെ നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും എടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ട് നമ്മൾ മേടിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നു അതുപോലെ എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ നമ്മുടെ ഈ സേമിയ പായസം ഈ കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ടുള്ള സേമിയ പായസമാണ്. ഓക്കെ.